സർക്കാർ ഏറ്റെടുത്ത കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ ശമ്പള വിതരണം മുടങ്ങി. നവംബർ പകുതിയാകാറാകുമ്പോഴും ഒക്ടോബർ മാസത്തെ ശമ്പളം ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി. ശമ്പളം സ്പാർക്ക് മുഖേന മാത്രമേ വിതരണം ചെയ്യേണ്ടതുള്ളൂ എന്ന ഉന്നതതല തീരുമാനത്തെ തുടർന്നാണ് ജീവനക്കാർക്ക് ഒക്ടോബർ മാസത്തെ ശമ്പളം ലഭിക്കാതായത്. സർക്കാർ അനുവദിക്കുന്ന തുക ആശുപത്രിയുടെ ബാങ്ക് അക്കൌണ്ടിൽ നിക്ഷേപിച്ച് അത് ജീവനക്കാർക്ക് വിതരണം ചെയ്യുന്ന നടപടിയായിരുന്നു ഇത്രയും കാലം ചെയ്തുവന്നത്. മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തെങ്കിലും ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഈ സാഹചര്യത്തിൽ ശമ്പളം സ്പാർക്ക് വഴി വിതരണം ചെയ്യുന്നത് അസാധ്യമാണ്. പെർമനന്റ് എംപ്ലോയി നമ്പറോ ടെമ്പററി എംപ്ലോയി നമ്പറോ ലഭിച്ചാൽ മാത്രമേ ജീവനക്കാർക്ക് സ്പാർക്ക് വഴിയുള്ള ശമ്പള കൈമാറ്റത്തിന് സാധ്യമാകൂ. മെഡിക്കൽ കോളേജിൽ നിലവിൽ അംഗീകൃത തസ്തികയിലും അല്ലാതെയും ജോലി ചെയ്യുന്ന നിരവധി ജീവനക്കാരുണ്ട്. അതിനാൽ ഇവരുടെ തസ്തികയും മറ്റു കാര്യങ്ങളും തീരുമാനിച്ചതിനു ശേഷമേ ഇനിയുള്ള ശമ്പള വിതരണം സാധ്യമാകൂ. ശമ്പളം കൃത്യമായി ലഭിച്ചില്ലെങ്കിൽ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്ന് എൻജിഒ ഭാരവാഹികൾ പറഞ്ഞു. സമയബന്ധിതമായി ശമ്പളം കിട്ടാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ രണ്ടു മാസക്കാലം അഞ്ചാം തീയതിക്കുള്ള ശമ്പളം കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ചില സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് ശമ്പളം മുടങ്ങിയിട്ടാണുള്ളത്. ഇന്നിപ്പോൾ 12ാം തീയതിയായി. ഇന്നുവരെയും കഴിഞ്ഞ മാസം ശമ്പളം ജീവനക്കാർക്ക് ലഭ്യമാക്കിയിട്ടില്ല. അതിപ്പോൾ എപ്പോൾ റെഡിയാവും എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നാണ് അധികൃത ഭാഗത്തു നിന്നുള്ള വിഷയം അവർ ഉന്നയിക്കുന്നത്. പക്ഷേ ജീവനക്കാർ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുകയാണ്. പല നിലയിലും അവർ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. അത് ഏത് പരിതസ്ഥിതിയിലും എത്രയും പെട്ടെന്ന് ലഭ്യമാക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. ഇല്ലെങ്കിൽ എൻജിഒ അസോസിയേഷൻ സമര പരിപാടിയുമായി മുമ്പോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തതിൽ പിന്നെ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന സ്ഥിതി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ രണ്ടു മാസത്തോളം കൃത്യമായി ശമ്പളം ലഭിച്ചിരുന്നു. സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് വീണ്ടും ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിരിക്കുകയാണ്. ഈ നിലയിലാണ് സർക്കാരിന്റെ സമീപനമെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകാനാണ് എൻജിഒ അസോസിയേഷന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പയ്യന്നൂരുകാരുടെ ഏറെ കാലത്തെ ആവശ്യമായിരുന്ന പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവർത്തനം എത്രയും വേഗം ആരംഭിക്കും. കടമെടുത്തായാലും പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും പ്രവൃത്തി എത്രയും വേഗം പൂർത്തീകരിക്കാനുമാണ് ഉദ്ദേശിക്കുന്നതെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ പറഞ്ഞു. നെറ്റ്വർക്ക് പ്രതിനിധി വർഷ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിലവിൽ പയ്യന്നൂരുകാർക്ക് എനിക്ക് പിറകിൽ കാണുന്നതാണ് പുതിയ ബസ് സ്റ്റാൻഡ്. ഈ ചെറിയ കെട്ടിടം ഒന്ന് തിരിഞ്ഞു വന്ന് പുതിയ ബസ് സ്റ്റാൻഡായി. ഇനി കണ്ണൂർ പോകേണ്ടവർക്ക് കണ്ണൂരും പോകാം, കാസർഗോഡ് പോകേണ്ടവർക്ക് അങ്ങനെയും ആവാം. എന്നാൽ ഇതല്ല കേട്ടോ ശരിക്കും പുതിയ ബസ് സ്റ്റാൻഡ്. ഇതിന് പിറകിൽ വലിയ രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടുകൂടിയും പുതിയ ബസ് സ്റ്റാൻഡ് ഒരുങ്ങുകയാണ്. കാലതാമസം ഉണ്ടായെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ പുതിയ ബസ് സ്റ്റാൻഡ് ഒരുങ്ങുമെന്ന് തന്നെയാണ് നഗരസഭയിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ഇപ്പോഴധികാരത്തിലുള്ള ഭരണസമിതി ബസ് സ്റ്റാൻഡ് പ്രവർത്തനം എന്തായാലും നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിയണം എന്ന ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഏകദേശം കണക്കാക്കിയിട്ടുള്ളത് ഒരു 5 കോടിയോളം രൂപ അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി വരും എന്നതാണ്. ഭരണസമിതി എന്നുള്ള ചർച്ച ചെയ്തപ്പോൾ ആ ഫണ്ട് സർക്കാർ തലത്തിലുള്ള ഏജൻസികളിൽ നിന്ന് കടമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി തീരുമാനം ഇപ്പോഴെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അധികം വൈകാതെ ആ പ്ലാൻ കിട്ടുന്ന ഉറക്ക് തന്നെ കടമെടുത്തുകൊണ്ട് ഈ ബസ് സ്റ്റാൻഡിൻ്റെ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവർത്തനം നമുക്ക് ആരംഭിക്കാനും അത് വളരെ വേഗത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും എന്ന വിശ്വാസത്തിലാണ് ഭരണസമിതി എന്ന നിലയിൽ ഞങ്ങളിപ്പോഴുള്ളത്. പയ്യന്നൂരുകാരുടെ ഏറെ കാലത്തെ ആഗ്രഹവും അത്യാവശ്യവുമായ ഈ പുതിയ ബസ് സ്റ്റാൻഡ് അതിൻ്റെ ശൈശവദശ തീർന്ന് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ. അർദ്ധ അതിവേഗ പാതയ്ക്ക് തടസ്സം നിൽക്കുന്ന യു ഡി എഫ് നിലപാട് കേരളത്തിന്റെ വികസനത്തെ തകർക്കാനുള്ള ശ്രമമാണെന്ന് പി ജയരാജൻ. കേരയിൽ കേരളത്തിന്റെ പശ്ചാത്തല മേഖലാ വികസനത്തിന് വഴിയൊരുക്കുമെന്നും പി ജയരാജൻ. ഏഴോത്ത് കമ്മ്യൂണിസ്റ്റ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കോൺഗ്രസും ലീഗും ഭരിക്കുന്ന കാലത്ത് അർദ്ധ അതിവേഗ റെയിൽപാതയല്ല അതിവേഗ റെയിൽപാത, അതിവേഗ റെയിൽപാത ഉണ്ടാക്കുന്നതിന് വേണ്ടി പദ്ധതി ഇട്ടവരാണ് ഈ കോൺഗ്രസും ലീഗും യു ഡി എഫും. അവരാ ഇപ്പൊ ഇതിന് എതിർക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ചില ഭൂമി ഏറ്റെടുക്കേണ്ടി വരും,
ആ ഏറ്റെടുക്കുന്ന അവസരത്തിൽ മതിയായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കുക, പുനരധിവാസ സൗകര്യം ഉറപ്പുവരുത്തുക, ഇങ്ങനെയാണ് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ നിലക്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവി വികസന പദ്ധതികൾ രൂപപ്പെടുത്താനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഭാവി തലമുറയുടെ വികസനം കൂടി ലക്ഷ്യമാക്കിയാണ് പിണറായി സർക്കാർ വികസന പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതെന്നും കേരളയിൽ ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം സർക്കാർ ലഭ്യമാക്കുമെന്നും വികസന പദ്ധതിക്ക് തുരങ്കം വെക്കുന്ന നയമാണ് യു ഡി എഫിന്റേതെന്നും ഏഴോം സിആർസിയിൽ കുടുംബസംഗമങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി ജയരാജൻ പറഞ്ഞു. കോർപ്പറേറ്റുകൾക്കായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുകയാണെന്നും മാധ്യമങ്ങളെ പോലും ഇവർ വിലയ്ക്കു വാങ്ങുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ സമ്മേളനത്തിലേക്കുള്ള ഫണ്ട് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഏറ്റുവാങ്ങി. ഏരിയയിലെ 220 കേന്ദ്രങ്ങളിലും വരും ദിവസങ്ങളിൽ കുടുംബസംഗമം നടക്കും. ജില്ലാ കമ്മിറ്റി അംഗം OV നാരായണൻ അധ്യക്ഷത വഹിച്ചു. CV കുഞ്ഞിരാമൻ, CO പ്രഭാകരൻ, K ചന്ദ്രൻ, P ഗോവിന്ദൻ, KV സന്തോഷ്, R അജിത, K സന്ദീപ്, MV രജിൽ, KP മോഹനൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രദേശത്തെ പുഴകളെക്കുറിച്ച് സർവേ നടത്തുകയും ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യുന്നു. ഇതിന്റെ മുന്നോടിയായി പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പെരുമ്പ മുതൽ കൊച്ചി വരെ പുഴയിലൂടെ സഞ്ചരിച്ച് പുഴയോരങ്ങളിലെ മാലിന്യ നിക്ഷേപങ്ങളെക്കുറിച്ച് സർവേ നടത്തി. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രദേശത്തെ പുഴകളെക്കുറിച്ച് സർവേ നടത്തുകയും ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യുന്നതിന്റെ മുന്നോടിയായാണ് പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ പുഴയിലൂടെ സന്ദർശനം നടത്തിയത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നഗരസഭാ ഉദ്യോഗസ്ഥരും കൌൺസിലർമാരും ചേർന്നുള്ള 8 ഗ്രൂപ്പുകൾ വാർഡുകളിൽ സർവേ പ്രവർത്തനം നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് നമ്മൾ ഈ പയ്യന്നൂർ നഗരസഭയിലെ ഭാഗത്തുള്ള പുഴകൾ മുഴുവൻ സർവേ നടത്തി ഏതെങ്കിലും തരത്തിലുണ്ടാകുന്ന പുഴകളെ നാശമുഖമാക്കുന്ന എന്തെങ്കിലും പ്രവൃത്തികളുണ്ടെങ്കിൽ അത് കണ്ടെത്താനും ഭാവിയിലേക്കൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം നടത്താനുമാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ അടക്കം ഉള്ള ജനപ്രതിനിധികൾ അടക്കം ആൾക്കാർ വന്നിട്ട് സർവേ നടത്തിയിരിക്കുന്നത്. പുഴയിലേക്ക് മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെ നിക്ഷേപിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തുകയും തുടർന്ന് അവ നിർമാർജനം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യും. പയ്യന്നൂർ നഗരസഭയിലെ ലിക്വിഡ് വേസ്റ്റ് അഥവാ ദ്രവമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുഴകളിലേക്ക് മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച് സർവേ നടത്തി അതിനുള്ളൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ, നഗരസഭാ സെക്രട്ടറി, കൗൺസിലർമാർ ഉൾപ്പെടുന്ന സംഘം ഇന്ന് പയ്യന്നൂർ പെരുമ്പ നദിയിലൂടെ ഒരു യാത്ര ചെയ്ത് മാലിന്യങ്ങൾ ഒഴുക്കിവിടുകയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഡംപ് ചെയ്തിട്ടുള്ള പ്രദേശങ്ങൾ കണ്ടെത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള നിർമാർജനം ചെയ്യാനുള്ള നടപടികൾക്ക് പദ്ധതി രൂപം കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഇന്ന് സർവേ നടത്തിയത്. കൌൺസിലിന്റെ അംഗീകാരത്തിന് ശേഷം ആക്ഷൻ പ്ലാൻ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കും. ചെയർപേഴ്സൺ KV ലളിത, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത, സൂപ്രണ്ട് ഹരികൃഷ്ണൻ, സെക്രട്ടറി MK ഗിരീഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ KP സുബൈർ തുടങ്ങിയവരാണ് സന്ദർശനത്തിന് നേതൃത്വം നൽകിയത്. പുഴകളെ മാലിന്യവാഹിനികളാക്കാത്ത, കേരളത്തിന്റെ ഏറ്റവും വലിയ ജലസമ്പത്ത് പാഴാക്കിക്കളയാത്ത നല്ലൊരു ജലസംസ്കാരം ഏവർക്കും ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കാം. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനമെന്നും SDPIയും ജമാഅത്ത് ഇസ്ലാമിയും RSSന്റെ മറ്റൊരു പതിപ്പാണെന്നും CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പഴയങ്ങാടിയിൽ CPM ജില്ലാ സമ്മേളന ഫണ്ട് ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു MV ജയരാജൻ. മതേതരത്വത്തെ തകർക്കുന്ന നിലപാടാണ് BJPയും RSSഉം സ്വീകരിക്കുന്നത്. നെഹ്റുവിനെയും മഹാത്മാഗാന്ധിയെയും മാറ്റി നിർത്തി ഗോഡ്സെയെയും സവർക്കറേയും ഉയർത്തിക്കാട്ടുകയാണ് നരേന്ദ്രമോദി സർക്കാരെന്നും MV ജയരാജൻ പറഞ്ഞു. വർഗീയത മതവിശ്വാസമല്ല. മതത്തിൽ വിശ്വസിക്കുന്നയാള് വർഗീയവാദിയാവൂല. ഗാന്ധിജി തികഞ്ഞ മതവിശ്വാസിയാണ്. അയാൾ വർഗീയവാദിയായിട്ടില്ല. അദ്ദേഹത്തെ, തികഞ്ഞ മതവിശ്വാസിയെ, രാമഭക്തനെ വെടിവെച്ചു കൊന്നത് വർഗീയവാദിയാണ്. അത് നാത്തൂറാം വിനായക ഗോഡ്സെയാണ്. ഇന്നിപ്പോ സംഘപരിവാർ അധികാരത്തിൽ വന്നതോടുകൂടി ഗാന്ധിജിയെ മറക്കുന്നു, ഗോഡ്സെയെ വാഴ്ത്തുന്നു.
CPIM മാടായി മാടായി നോർത്ത് എന്നീ ലോക്കൽ കമ്മിറ്റികൾ ശേഖരിച്ച ജില്ലാ സമ്മേളന ഫണ്ട് പഴയങ്ങാടിയിൽ നടന്ന ചടങ്ങിൽ MV ജയരാജൻ ഏറ്റുവാങ്ങി. മാടായി ലോക്കൽ സെക്രട്ടറി PV വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. മാടായി നോർത്ത് ലോക്കൽ സെക്രട്ടറി എം രാമചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്, ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ CM വേണുഗോപാലൻ, വി വിനോദ്, പി ജനാർദ്ദനൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ഗാന്ധി സ്മൃതി മ്യൂസിയം ഉദ്ഘാടനം നടന്ന് ഒരു വർഷം കഴിയാറായിട്ടും രണ്ടാംഘട്ട പദ്ധതി ഇതുവരെയും ആരംഭിക്കാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പുരാവസ്തു വകുപ്പ് മന്ത്രിയായിരുന്ന രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് മ്യൂസിയം സ്ഥാപിച്ചത്. പയ്യന്നൂർ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം കേന്ദ്രീകരിച്ചാണ് ഗാന്ധി സ്മൃതി മ്യൂസിയം ഉയർന്നത്. കൊളോണിയൽ വിരുദ്ധ ദേശീയ പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ കേരളത്തിന് സുപ്രധാന ഇടം നേടിക്കൊടുത്ത പ്രദേശമെന്ന പരിഗണനയിലാണ് പയ്യന്നൂരിനെ ഗാന്ധി സ്മൃതി മ്യൂസിയം അനുവദിച്ചത്. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരുന്ന രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് മ്യൂസിയം സ്ഥാപിച്ചത്. ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം, പട്ടിണിജാഥ, ഐത്തോച്ചാടന പ്രവർത്തനങ്ങൾ, കർഷക പ്രക്ഷോഭങ്ങൾ, ഗാന്ധിജിയുടെ സന്ദർശനം, നെഹ്റുവിന്റെ അധ്യക്ഷതയിലുള്ള കോൺഗ്രസ് സമ്മേളനം എന്നിവയെല്ലാം പുതിയ തലമുറയെ ഓർമ്മപ്പെടുത്തുന്നതിന് പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള വിപുലമായ പദ്ധതിയായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. അതിന്റെ ആദ്യഘട്ടമായാണ് പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൽ ഗാന്ധി സ്മൃതി മ്യൂസിയം സ്ഥാപിച്ച് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. രണ്ടാംഘട്ടമായി ഉളിയത്തുകടവ്, പയ്യന്നൂർ ഖാദി കേന്ദ്രം, ഗാന്ധിജി സന്ദർശിച്ച ശ്രീനാരായണ വിദ്യാലയം, ലാത്തിചാർജ് നടന്ന അന്നൂർ വെള്ളാരങ്കര ക്ഷേത്രം, വോളണ്ടിയർ മാർച്ച് ആരംഭിച്ച അന്നൂർ കസ്തൂർബ മന്ദിരം, AKG മർദ്ദനമേറ്റ കണ്ടോത്ത് എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ മ്യൂസിയം ഉദ്ഘാടനം നടന്ന് ഒരു വർഷം കഴിയാറായി പുതിയ പദ്ധതി പ്രവർത്തനങ്ങൾക്കുള്ള പ്രാരംഭ നടപടി പോലും തുടങ്ങിയിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പെരുമ്പ തായത്തുവയൽ 65th ബൂത്ത് കോൺഗ്രസ് കൺവെൻഷൻ നടന്നു. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇന്ന് അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലും കേന്ദ്രത്തിലും കേരളത്തിലും നമുക്ക് ഇന്ന് ഭരണമില്ല. ആ ഭരണം നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ആളുകൾ പറയുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നതുകൊണ്ട് കോൺഗ്രസ് ഇല്ലാണ്ടായി എന്നാണ് പ്രചരിപ്പിക്കുന്നത്. യാഥാർത്ഥ്യം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യാഥാർത്ഥ്യം അതാണ്. എന്താ യാഥാർത്ഥ്യം? ഇത്തവണ എങ്ങനെയാണ് LDF കേരളത്തിൽ അധികാരത്തിൽ വന്നത്? യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇത്തവണ അധികാരത്തിൽ വന്നത് RSSന്റെ പിന്തുണയോടുകൂടിയാണ്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KP മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം എം പ്രദീപ് കുമാർ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KK ഫൽഗുനൻ, രഘു തായത്തുവയൽ, MME ദാമോദരൻ നമ്പൂതിരി, എം മഹേഷ്, ഇ ബിജു എന്നിവർ പ്രസംഗിച്ചു. എം മഹേഷിനെ പ്രസിഡന്റായും സുനീഷ് KA വൈസ് പ്രസിഡന്റായും ജനറൽ സെക്രട്ടറിയായി പി രതീഷിനെയും ട്രഷററായി കെ ശാലിനിയെയും ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. രാജ്യത്തെ ജനങ്ങളെ ഊട്ടുന്നവരാണ് കർഷകരെന്നും രാജ്യത്തെ വികസന സങ്കല്പങ്ങൾ തലകീഴായി മറിയുകയാണെന്നും പ്രൊഫസർ MM നാരായണൻ പറഞ്ഞു. കരുവള്ളൂർ EMS പഠന കേന്ദ്രം സംഘടിപ്പിച്ച കർഷക സമരം പറയുന്നത് പ്രഭാഷണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വഴിത്തിരിവിനെ സൂചിപ്പിക്കുന്ന കവിതയാണ് ഞാൻ സാഹിത്യ വിമർശകന്മാർ ചൂണ്ടിക്കാണിച്ച ഒരു രചനയാണ്. ഞാൻ ആ കവിതയെ കുറിച്ച് സംസാരിക്കാനല്ല ഉയരുന്നത്. ആ കവിതയിൽ ഇങ്ങനെ ഉണ്ണി മതക്കായ പക്ഷേ ഒരമ്മ തന്നെ തോന്നുന്ന മധുരമൊരിക്കൽ. പ്രഭാഷണത്തിനു ശേഷം മറത്തുകളിയിലും പൂരക്കളിയിലും തുള്ളലിലും പുരസ്കാരങ്ങൾ ലഭിച്ച പ്രതിഭകളെ ആദരിച്ചു. VP ദാമോദര പണിക്കർ, വിനോദ് പണിക്കർ, കോട്ടമ്പത്ത് അമ്പു, PV കുഞ്ഞമ്പു, കുതിരുകാരൻ നാരായണൻ എന്നീ പൂരക്കളി അക്കാദമി അവാർഡ് ജേതാക്കളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. പൂരക്കളി അക്കാദമി ചെയർമാൻ സി കൃഷ്ണൻ ഉപഹാരം വിതരണം ചെയ്തു. പഠന കേന്ദ്രം പ്രസിഡന്റ് കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CP നരേന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ MV വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2020-21 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ കിടപ്പിലായ ഡയാലിസിസ് രോഗികൾക്കുള്ള ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് PV വത്സല വിതരണോദ്ഘാടനം നിർവഹിച്ചു.
പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2020-21 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലെ കിടപ്പിലായ ഡയാലിസിസ് രോഗികൾക്കുള്ള ഡയാലിസിസ് കിറ്റിന്റെ വിതരണോദ്ഘാടനം കാങ്കോൽ ആലപ്പടമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ബ്ലോക്ക് പ്രസിഡന്റ് പി വി വത്സല നിർവഹിച്ചു. ആരോഗ്യ മേഖലയിലെ പ്രോജക്റ്റുകളിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നതും ഈ രണ്ട് കാര്യങ്ങൾക്കാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് വാർഷിക പദ്ധതി നമ്മുടെ ഡയാലിസിസ് രോഗികൾക്കുള്ള കിറ്റ് വിതരണം എന്ന പദ്ധതി നടപ്പിലാക്കിയത്. അത് നടപ്പിലെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്ന് 7 പഞ്ചായത്താണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനകത്തുള്ളത്. ചടങ്ങിൽ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പെരിങ്ങോം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനിത എം എൻ പദ്ധതി വിശദീകരിച്ചു. ഡോക്ടർ ഓംകാർ നാഥ്, ടി എം സദാശിവൻ മാസ്റ്റർ, ശീതള, ഉഷ, പങ്കജാക്ഷൻ കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പിലാത്തറ സെന്റ് ജോസഫ് കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു മാസമായി നടത്തിവന്ന ഡൗൺ വിത്ത് ഡൌറി ക്യാമ്പയിൻ സമാപിച്ചു. തളിപ്പറമ്പ് ആർ ഡി ഒ ഇ പി മേഴ്സി മുഖ്യപ്രഭാഷണം നടത്തുകയും സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. പിലാത്തറ സെന്റ് ജോസഫ് കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു മാസമായി നടത്തിവന്ന ഡൗൺ വിത്ത് ഡൌറി ക്യാമ്പയിൻ സമാപിച്ചു. തളിപ്പറമ്പ് ആർ ഡി ഒ ഇ പി മേഴ്സി മുഖ്യപ്രഭാഷണം നടത്തുകയും സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. ഏതൊരു പരിപാടിയിലാണെങ്കിലും ഈ പ്രോഗ്രാമിൽ തന്നെ ഇവിടെ ഭൂരിഭാഗവും പെൺകുട്ടികളാണ്. ഇന്ന് സമൂഹത്തിലെ ഏത് പ്രവർത്തനങ്ങളിലും ഏത് പ്രവർത്തനത്തിന്റെയും വിജയം എന്ന് പറയുന്നത് സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ട് മാത്രമാണ്. നമുക്കറിയാം കുടുംബശ്രീ അതുപോലുള്ള NRGS വന്നതോടുകൂടി സ്ത്രീകൾക്ക് സമൂഹത്തിലെ സ്ഥാനം വളരെയധികം ഉയർന്നു എന്നുള്ളൊരു തർക്കമില്ല. ക്യാമ്പയിന്റെ ഭാഗമായി നടത്തിയ കോട്സ് കോണ്ടസ്റ്റിലെയും പെയിന്റിംഗ് കോണ്ടസ്റ്റിലെയും വിജയികൾക്കുള്ള സമ്മാനദാനം കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ സിമേത്തി നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. നീനാറാണി, സാഗരിക, അനുശ്രീ, ശിഖ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc ഫിസിക്സിൽ ഒന്നാം റാങ്ക് നേടിയ ആര്യ വിശ്വനാഥിനെ പയ്യന്നൂർ കോപ്പറേറ്റീവ് നാഷണൽ കോളേജിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉപഹാര സമർപ്പണം നടത്തി. ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc ഫിസിക്സിൽ ഒന്നാം റാങ്ക് നേടിയ ആര്യ വിശ്വനാഥിനെ പയ്യന്നൂർ കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉപഹാര സമർപ്പണം നടത്തി. സാധാരണ ജീവിതത്തെ പോലെ തന്നെ വിദ്യാർത്ഥികളും വലിയ തോതിൽ അനുഭവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. നമ്മുടെ വിദ്യാലയങ്ങളിൽ കൃത്യമായി പോകാൻ വേണ്ടി പറ്റാതെ, കോളേജുകളിൽ പോകാൻ വേണ്ടി പറ്റാതെ, ക്ലാസ്സുകൾ കൃത്യമായി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റാതെ, കൃത്യമായി ക്ലാസ്സുകൾ നേടാൻ വേണ്ടി കഴിയാതെ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ അധ്യയന വർഷം കടന്നുപോയപ്പോൾ ആ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ ഏറ്റവും മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കുന്ന അനുഭവമാണ് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഉണ്ടായത് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കോളേജ് പ്രിൻസിപ്പൽ കെ ജി സോമനാഥൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി യു പ്രസന്നകുമാർ, കോളേജ് ഭരണസമിതി വൈസ് പ്രസിഡന്റ് എം ആനന്ദൻ, വി നന്ദകുമാർ, പി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. സിപിഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് വിഷമയമില്ലാത്ത ഭക്ഷണം ഒരുക്കാൻ, പച്ചക്കറി കൃഷി ചെയ്യാൻ കർഷക സംഘം ആലപ്പടമ്പ് വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശീതകാല പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പത്മിനി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഏറ്റുകുടുക്കയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പത്മിനി ശീതകാല പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായെല്ലാം വലിയ രീതിയിലുള്ള പ്രവർത്തനം ആലപ്പടമ്പ് വെസ്റ്റ് വില്ലേജിലെ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച ഒരു വില്ലേജ് കമ്മിറ്റി കൂടിയാണ് ഈ വില്ലേജ് കമ്മിറ്റി. ഇനി അങ്ങോട്ടും ഏറ്റവും നല്ല രീതിയിൽ മാത്രമല്ല, ഇപ്പം ഈ കൊണ്ടുപോകുന്ന തൈകളെല്ലാം തന്നെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് ആ ഉൽപ്പന്നം നല്ല രീതിയിൽ ചെടികൾ വളർത്തുകയും അതിൻ്റെ കായ്കൾ ധാരാളം കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് ഉണ്ടാവുന്നതിന് വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കെ പി കമലാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ടി വിജയൻ, കെ റഫീഖ്, കെ ജി ബിന്ദുമോൾ, വി രതീഷ്, കെ മനോഹര ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം ആചരിച്ചു. മാതമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, NSS യൂണിറ്റ്, സീഡ് ഇക്കോ ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ ഡോക്ടർ സാലിം അലിയുടെ ജന്മദിനം ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിച്ചു.
സ്കൂൾ ക്യാമ്പസിൽ പക്ഷിക്കൂടുകളും പക്ഷികളുടെ ദാഹമകറ്റാൻ വേണ്ടി വെള്ളം നിറച്ച മൺകുടങ്ങളും സ്ഥാപിച്ചു. പ്രിൻസിപ്പൽ കെ രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അശോക ചക്രവർത്തി മൗര്യ സാമ്രാജ്യത്തിലെ രാജാവായതുപോലെ അദ്ദേഹം ആദ്യം കുരുവികളൊക്കെ കൊന്നുവെങ്കിലും പിന്നീട് വലിയ ഒരു കുരുവി സ്നേഹിയാവുകയും പരിസ്ഥിതി സ്നേഹിയാവുകയും അങ്ങനെ പരിസ്ഥിതി സ്നേഹത്തിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം സമർപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വിഖ്യാതനായ പക്ഷി ശാസ്ത്രജ്ഞനാണ്, അത് പ്രകൃതി സംരക്ഷകനാണ് അദ്ദേഹം. അദ്ദേഹം ദ ഫാൾ ഓഫ് എ സ്പാരോ എന്ന് പറയുന്ന ഒരു കുരുവിയുടെ പതനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. പ്രധാന അധ്യാപകൻ വി വി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. NSS വളണ്ടിയർ ഭവ്യ സുരേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികളായ ജ്വലിത് ജി എസ്, കെ നന്ദദേവ് എന്നിവരാണ് പക്ഷിക്കൂടുകൾ തയ്യാറാക്കിയത്. സ്റ്റാഫ് സെക്രട്ടറി കെ പി സഞ്ജിത് കുമാർ, NSS പ്രോഗ്രാം ഓഫീസർ ആർ കെ രാജേഷ്, സീഡ് ഇക്കോ ക്ലബ്ബ് കോർഡിനേറ്റർ പി വി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കായി യോഗ പരിശീലനം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഭാഗം കൂടിയാണ് നമ്മുടെ നാട്ടിലത്തെ വനിതകൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒരു പരിധിവരെങ്കിലും ഇല്ലാതെ ചെയ്യാൻ ആവശ്യമായിട്ട് ഇടപെടൽ ഈ യോഗ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞാൽ അത് ഈ പദ്ധതിയുടെ വിജയത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും. ഏറ്റുകുടുക്ക വള്ളത്തോൾ സ്മാരക വായനശാല കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് യോഗ പരിശീലനം നടന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TM സതീശൻ അധ്യക്ഷത വഹിച്ചു. KG ബിന്ദുമോൾ, മെഡിക്കൽ ഓഫീസർ കെ ദീപ, യോഗ ഇൻസ്ട്രക്ടർ KE രാജീവ്, TT ജയകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.